പ്രൈസ് ദ ലോർഡ്. ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ എല്ലായ്പ്പോഴും നമ്മെ സന്തോഷിപ്പിക്കുകയും ഉത്തേജനം പകരുകയും ചെയ്യുന്നവയാണ്. വിലയേറിയതും അതിമഹത്വവുമായ ധാരാളം ദൈവിക വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അമൂല്യ സമ്പത്ത്. ഇന്ന് പ്രഭാതത്തിൽ വാഗ്ദത്തം സംബന്ധിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 1:20 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. നിരവധിയായ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തി സംബന്ധിച്ച് അവിടുത്തെ ഉത്തരം അതെ എന്ന് മാത്രം. യോശുവ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവ 21:45. വാഗ്ദത്തങ്ങൾ ഒരിക്കലും താമസിക്കുകയില്ല, പക്ഷേ സഹിഷ്ണുത വേണം. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. അവിടുന്ന് നിശ്ചയിച്ച സമയത്ത് തന്നെ അവ നിവർത്തിക്കപ്പെടും. എന്നാൽ തക്ക സമയം സംബന്ധിച്ച് നമ്മുടെ അജ്ഞത താമസിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടക്കുവാൻ കാരണമാകും. പക്ഷേ എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എബ്രായർ 10:36. അടുത്തത് നിത്യതയോളം എത്തുന്ന വാഗ്ദത്തം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:13. നമുക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ ദൈവിക വാഗ്ദത്തങ്ങൾ നിത്യതയുമായി ബന്ധപ്പെട്ടവയാണ്. വാഗ്ദത്തങ്ങൾ കേവലം ഇവിടെ കുറെ സൗഭാഗ്യങ്ങൾ സ്വപ്നം കാണുവാൻ വേണ്ടി നൽകപ്പെട്ടവയല്ല. പകരം നാം അധിവസിക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഈ ആകാശഭൂമിക്കപ്പുറം കടക്കുന്ന മഹനീയ ദർശനം പ്രാപിക്കേണ്ടതിനാണ്. നമുക്കായി ഒരുങ്ങുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ദിവ്യമായ കാഴ്ചപ്പാട്. പ്രിയരെ, നമ്മോട് അവിടുന്ന് അരുളി ചെയ്ത അനവധി വാഗ്ദത്തങ്ങളിൽ അടിയുറച്ചു നിൽക്കാം. നമ്മുടെ ഉറപ്പ് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് എന്നതാണ്. വാക്കു പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത ആ നല്ല ദൈവം. ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.